Malabar Gold and Diamonds, Sundaramaya Nikshabangalkku Vila Oru Thadassamalla. Madiyaya Munnorukkamillade Online Vidyabhyasam Erpeduthiyathilude Pinarayi Sarkar Vidyarthikalodu Kanichathu Kadutha Aneethiyanennum Kodikalude Swarnam Kadathunnathinidayil Paavappetta Vidyarthikalude Prashnangal Shraddhikkan Bharanakarkku Samayam Illathayennum K. Muralidharan MP. Youth Congress Vadakara Niyojaka Mandalam Committee Sanghadippicha Paripadiyil Samsarikkukayayirunnu Addeham. 25 നിർദ്ദന വിദ്യാർത്ഥികൾക്കുള്ള ടെലിവിഷൻ വിതരണത്തിന്റെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു. കാരണം ഇപ്പോഴത്തെ ടെലിവിഷൻ നോക്കിയാൽ ഏതാണ്ട് ഒരു ആകാശത്തിലല്ലാതെ ആകാശത്തിൽ തന്നെ വിദ്യാഭ്യാസം തുറക്കാൻ വേണ്ടിയ വന്നു. ഗവൺമെന്റ് ആലോചിക്കുന്നത് ഈ 200 വിദ്യാഭ്യാസ ദിനങ്ങൾ കുറഞ്ഞു കിട്ടാനാണ്. 200 കഴിഞ്ഞു. ഇപ്പോഴത്തെ തന്നെ രോഗവ്യാപനം കൂടി. സർക്കാർ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യും. രോഗവ്യാപനം 28 ട്രിപ്പിൾ ലോക്ക്ഡൗൺ. ഈ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ല, സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഡോക്ടർമാരുൾപ്പെടെയുള്ള അവർക്ക് രോഗം പറയും, കുറവിടെ കണ്ടെത്താൻ കഴിയും. രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചല്ല വ്യാപനം കണ്ടെത്താറ്. സമ്പർക്കവും ഉറവിട പറയാത്തതുമായിട്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് അതിന് സമൂഹ വ്യാപനം. അങ്ങനെ നോക്കിയാൽ ഇവിടെ സമൂഹ വ്യാപനം ആയിട്ടുണ്ട്. അത് മെഡിക്കൽ സെക്രട്ടറിയാണ് പറയുന്നത്. പറയുന്നത് മെയ് മാസം 27 അപ്പോഴാണ് ഇത് കണ്ട് ഭയപ്പെട്ട ഒരു പെൺകുട്ടി ദൈവിക വീട്ടിലുണ്ടായിരുന്ന ടിവി ഒരു കേടുവന്ന് നന്നാക്കാൻ കാശില്ല. ആ കുട്ടി ആത്മഹത്യ ആത്മഹത്യയാണ് എല്ലാവരും കണ്ടുപോയിച്ചു. അപ്പോഴാണ് സർക്കാർ കണക്ക് പുറത്തു വിടുന്നത്. ഇത് സർക്കാരിന്റെ കണക്കാണ്, ഇത് കൂടാതെ സാധ്യത 260,000 വരെ കുട്ടികൾക്ക് ഈ സൗകര്യം കൊടുക്കില്ല. ഇതൊക്കെ സർക്കാർ നോക്കേണ്ടതാണ്. സർക്കാർ പറഞ്ഞത് 43 ലക്ഷം കുട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് 260 അത്രയും സംഖ്യയാണെന്ന് ചോദിച്ചു. ഒരാളും ഒരു അംഗം പറഞ്ഞു, ഒരു കുട്ടി ഒഴിവാക്കിയ ആ കുട്ടിക്കും കുടുംബത്തിനും ഉണ്ടാവുന്ന മാനസിക സംഘർഷം ഒരു പ്രധാനമാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബിൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി നിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുഖ്യാതിഥിയായിരുന്നു. VP ദുൽഖിഫിൽ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, അഡ്വക്കേറ്റ് സി വത്സലൻ, കോട്ടയിൽ രാധാകൃഷ്ണൻ, സതീശൻ കുര്യാടി, അഖിൽ നന്ദാനത്ത തുടങ്ങിയവർ പങ്കെടുത്തു.